ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്ന കിടുക്കാച്ച ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം കുറച്ച് നാളായി നമ്മളിപ്പം ലോഗോ ട്യൂട്ടോറിയൽ കാര്യങ്ങൾ ചെയ്തിട്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലോഗോ ട്യൂട്ടോറിയൽ ആണ്. സോ ഏത് ലോഗോ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചുതരാം. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ഈ ഒരു ലോഗോ, അതായത് നമ്മൾ ഈ ഒരു യെല്ലോ ക്രിമിനൽ ലോഗോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യാണ്ട് പോകുന്നത്. സോ കിടിലമായിട്ടുള്ള ലോഗോ ആണ്, അത്യാവശ്യം എനിക്ക് നല്ല രീതിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ലോഗോ ആണ്. ഓക്കെ, സോ ഈ ഒരു ലോഗോ ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് അതിന് ശേഷം ബെൽ ബട്ടൺ ഓൾറെഡി സെറ്റാക്കി വെക്കുക. സോ 40K അടിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഗിവ് അവേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇപ്പോൾ ഓൾറെഡി ഒരു ഗിവ് അവേ കാര്യം റണ്ണിങ് ആണ്. സോ അതിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ എന്തായാലും അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എന്തായാലും അടുത്ത് തന്നെയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അത് എന്തായാലും ടോപ്പ് ലൈക്ക് കമൻസിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നോക്കിയതിന് ശേഷം നമ്മൾ എന്തായാലും അടുത്ത വീഡിയോസിനകത്ത് പറയുന്നുണ്ടാവും. ഓക്കെ, സോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാരണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾറെഡി സെറ്റാക്കി വെക്കുക. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോൻ്റെ ഫയൽസിനകത്ത് പാസ്വേഡ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പാസ്വേഡ് കാര്യം കിട്ടുന്നുണ്ടാവും. സോ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുക്കാം. സോ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിന് ശേഷം പാസ്വേഡ് അടിച്ച് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളത്. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോവാണ്. സോ അത് നമ്മുടെ പിക്സൽ ലാബിൽ ഞാൻ ചെയ്യുന്നു. സോ അത് ഓൾമോസ്റ്റ് 90% ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ജസ്റ്റ് നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തു. സോ അതിന് ശേഷം ഫസ്റ്റത്തെയും ലാസ്റ്റത്തെ ലെറ്റർ ഒഴിച്ചതിന് ശേഷം ബാക്കി എല്ലാ ലെറ്റേഴ്സ് കാര്യങ്ങളും ഇവിടെ അടിച്ചിട്ടുണ്ട്. സോ ഇതിൽ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറഞ്ഞാൽ NCAA എന്ന് പറയുന്ന ഫോണ്ടാണ്. സോ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ആൻഡ് അതിന് ശേഷം NCAA ഫോണ്ട് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ അതിനകത്ത് കുറച്ച് വെബ്സൈറ്റ്സ് വരും. സോ ആ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് അൺസിപ്പ് ചെയ്ത് അത് സിപ്പ് ഫയലായിരിക്കും. സോ അത് അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺസിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് ഇത് കറക്റ്റായിട്ട് നമ്മുടെ പിക്സൽ ലാബിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോ അത്രയുള്ളൂ നമ്മുടെ ഫോണിൻ്റെ എങ്ങനെയാണ് പിക്സൽ ലാബിൽ ആഡ് ചെയ്യുന്നതെന്നുള്ളത്. സോ NCAA അതാണ് നമ്മുടെ ഫോണിൻ്റെ പേര്. ഓക്കെ, സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾ കുറച്ച് സ്ലോ ആക്കി നോക്കി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ലെറ്റർ ലാസ്റ്റ് ലെറ്ററും വലുതാക്കിയതിന് ശേഷം ബാക്കിയുള്ള ലെറ്റേഴ്സ് കാര്യങ്ങൾ ഇവിടെ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ പ്രോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ജസ്റ്റ് റണ്ണിങ് ലെറ്റർ കേസ് അല്ലെങ്കിൽ കൂട്ടക്ഷരം എന്നൊക്കെ പറയുന്ന നമ്മൾ മലയാളത്തിൽ. സോ ആ ഒരു രീതിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതായത് ഡിസൈൻ ലെറ്റേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് നമ്മൾ ഇതുവരെ നമ്മുടെ ലോഗോസിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ ജസ്റ്റ് ആ ഒരു ലെറ്റർ കാര്യങ്ങൾ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു ഫോണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് യൂസ് ചെയ്യാവുന്നതാണ്, ഞാൻ ഇന്ന ഫോണ്ടെന്ന് പറയില്ല, ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം നമ്മൾ പാഡിങ് കാര്യങ്ങൾ ഇച്ചൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ പിന്നിൻ്റെ കുറച്ച് ഭാഗം കട്ടായിരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ പാഡിങ് കുറച്ച് മാറ്റി കൊടുത്തു. സോ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കി, ആൻഡ് അതിനുശേഷം അൾട്രയിലിട്ട് സേവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഗൈസ്, ഇപ്പം അതിനുശേഷം നമ്മൾ നമ്മുടെ പി എസ് ടച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് താഴെ എന്തായാലും കൊടുക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിനകത്ത് ഞാൻ കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാ ഫോണും സപ്പോർട്ട് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, സോ ചില ഫോൺസിൽ സപ്പോർട്ടാവും, ചിലതിൽ സപ്പോർട്ടാവാൻ ചാൻസ് കുറവാണ്. സോ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. സോ അതിനുശേഷം നമ്മൾ നമ്മുടെ ഫയൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം സെലക്ട് പിക്സൽസ് അടിച്ചതിന് ശേഷം മോഡ് മൈനസിലോട്ട് ഇട്ടു. സോ പകുതിക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്തു, ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് എക്സ്പാൻഡ് മൈനസ് കുറച്ചൊന്ന് കുറച്ച് കൊടുത്തു. ഓക്കെ, സോ അതിനുശേഷം ഈ ഒരു രീതിക്ക് നമ്മളൊരു ഗ്രേഡിയൻ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ ബ്ലാക്ക് ആണ് കിടക്കുന്നുള്ളത്. സോ നമ്മളത് മാറ്റി ഗ്രേ കളർ അല്ലെങ്കിൽ ഗ്രേ ഗ്രേഡിയൻ്റ് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റത്തെയും രണ്ട് ലെറ്റേഴ്സ് കാര്യങ്ങൾ നമ്മൾ വലുതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രണ്ട് ലെറ്റേഴ്സിൽ നമ്മൾ യെല്ലോ കളർ കൊടുക്കുകയാണ്. ഓക്കെ, സോ യെല്ലോ ഷെയ്ഡിങ് അല്ലെങ്കിൽ യെല്ലോ ഗ്രേഡിയൻ്റ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. സോ ഗ്രേഡിന് നിങ്ങൾ വേറെ കൊടുക്കേണ്ടി വരില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആൻഡ് ഡ്രാഗ് ചെയ്യുക, ആൻഡ് അതിനുശേഷം ടിൻറ്റ് ഓപ്ഷനിൽ പോവുക. സോ നിങ്ങൾ യെല്ലോ കളർ എടുത്ത് കൊടുക്കുക. സോ അത്ര രീതിയിൽ ഓൾമോസ്റ്റ് സെറ്റാണ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നമ്മുടെ ഷീൽഡ് കാര്യങ്ങൾ എടുക്കുക. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോസിനകത്ത് ഇതുവരെ യൂസ് ചെയ്തൊരു ഷീൽഡാണ് ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോഗോയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വേറൊരു ഷേപ്പിലുള്ളൊരു ഷീൽഡാണ്. സോ ജസ്റ്റ് ഞാൻ ഷീൽഡ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഷീൽഡ് എടുത്തതിന് ശേഷം ആ വീഡിയോ ബാക്കി കാണാം.
സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഷീൽഡ് കാര്യങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷീൽഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീൽഡ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിനകത്ത് ഈ ഒരു ഷീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി, അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. സോ അതുകൊണ്ടാണ് ഈ ഒരു ഷീൽഡ് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ലോഗോ മേക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓൾമോസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ എന്തായാലും ഒന്നും കൂടെ അറേഞ്ച് ചെയ്യും. സോ അതിനുശേഷം ഷീൽഡിൻ്റെ കളർ ടിൻ്റ് അടിച്ചതിന് ശേഷം യെല്ലോ കളറാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മൈനസ് മോഡിലോട്ട് ഇട്ടു. സോ മൈനസ് മോഡിലിട്ടതിന് ശേഷം നമ്മുടെ ചെറിയൊരു പ്രോ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ട്. സോ അത് സെലക്ട് പിക്സൽസ് അടിച്ചതിന് ശേഷം റെഡ് കളറാണ് കൊടുക്കുന്നത്, കാരണം ഇതിനകത്ത് ഇനി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബോറായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ റെഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ റെഡ് കളർ കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു എം ടി ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ കാര്യങ്ങൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ബ്ലാക്ക് കളറിലൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ബ്ലാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം സ്ക്യൂ എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആൻഡ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മുടെ മെയിൻ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് ഞാൻ കുറച്ച് ഇത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം നമ്മളത് രണ്ടും മെർജ് ചെയ്തു. സോ മെർജ് ചെയ്തതിന് ശേഷം എടുത്തുകൊണ്ട് പോയി നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു എന്നിൻ്റെ ഇടയിലായിട്ട് വെക്കുകയാണ്. സോ എന്നിൻ്റെയും വൈൻ്റെ ആ ഒരു ഇതിൻ്റെ ഇടയിലായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നൊരു സ്റ്റെപ്പ് കാര്യങ്ങളാണ്. സോ അതിനുശേഷം എം ടി ലെയർ എടുത്തു. സോ എം ടി ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ലെയർ പോയിട്ട് സെലക്ട് പീസസ് അടിച്ചു. സോ എം ടി ലെയറിൽ കൊണ്ടുപോയി ടെക്സ്ട്രാക്ട് കൊടുക്കുക. ആൻഡ് ജസ്റ്റ് ട്രാൻസ്ഫോം അടിച്ചതിന് ശേഷം ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിത് ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നത്. സോ ബ്ലാക്ക് കളർ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എഡ്ജ് പോർഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു റെക്റ്റാങ്കിളാക്കി നമുക്ക് എടുക്കണം. ഓക്കെ, സോ അതിനു വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. അതായത് എഡ്ജ് കാര്യങ്ങൾ കറക്റ്റ് നോക്കി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. സോ ഡ്രാഗ് ചെയ്ത് ഈ അറ്റം കൊണ്ട് പ്ലേസ് ചെയ്തു. അതിന് ശേഷം ആൻഡിൽ പോവുക. ആൻഡ് ജസ്റ്റ് ഫില്ല് അടിച്ച് കൊടുക്കുക. ഓക്കെ, സോ ബ്ലാക്ക് കളറിനെയാണ് ഫില്ല് ചെയ്യുന്നത്. സോ ഫില്ല് അടിച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം രണ്ടും കൂടെ ജസ്റ്റ് മെർജ് ചെയ്യുക. സോ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നീങ്ങില്ല. ഓക്കെ, സോ അത് നമ്മൾ കറക്റ്റായിട്ട് മെർജ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനിയെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ആൻഡ് അത് കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് പക്കയായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. സോ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നമ്മളിപ്പം ടെക്സ്റ്റ് കാര്യങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ എനിക്കിതിൻ്റെ സൈസ് കാരണമൊന്നും ഇതുവരെ കറക്റ്റായിട്ട് മാച്ചിങ് ആണെന്ന് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് വെച്ച് നോക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്തായാലും സൈസ് കാര്യങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. കാരണം കുറച്ച് കുറച്ചാൽ മാത്രമായിരിക്കും കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവുകയെന്ന് തോന്നി. സോ അതുകൊണ്ട് നമ്മൾ സൈസ് കുറച്ച് കുറച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മുടെ ലോഗോൻ്റെ സൈസും കുറച്ച് മാത്രം കുറച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരുപാടൊന്നും കുറയ്ക്കുന്നില്ല, കുറച്ചിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ സൈസ് കുറച്ചതിന് ശേഷം കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. സോ അത്രയും മാത്രമാണ് ചെയ്യാനുള്ളത്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ജസ്റ്റ് സ്ക്യൂ ഒന്ന് കൊടുക്കുകയാണ്. സോ സ്ക്യൂ കൊടുത്തതിന് ശേഷം 4%ലാണ് ഇപ്പോൾ സ്ക്യൂ കിടക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടിൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ക്യൂ കൊടുക്കുക. നമ്മളിപ്പം 4% മാത്രം കൊടുക്കുന്നുള്ളൂ. സോ അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. സോ ഇപ്പോൾ നമ്മുടെ ലോഗോ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത PNG ലോഗോ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മളെല്ലാം മെർജ് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ കാര്യങ്ങൾ എടുത്ത്, സോ ഇത് സെലക്ട് പിക്സൽസ് അടിച്ച് കൊടുക്കുക. ആൻഡ് ഈ ഒരു ലെയർ കൊണ്ടതിന് ശേഷം എക്സ്ട്രാക്ട് അടിക്കുക, ട്രാൻസ്ഫോം അടിക്കുക, ഫുൾ അടിക്കുക. ഓക്കെ, സോ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഔട്ടർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഔട്ടർ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇത് കുറച്ച് വിസിബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എം ടി ലെയർ കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം സെലക്ട് പിക്സൽസ് അടിച്ചിട്ടുണ്ട്. സോ ഇനി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അത്രയും ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷോ പോയിൻ്റ് ടൂൾ കാര്യങ്ങൾ ഓപ്പൺ ആക്കുക. സോ ഇനി പോളിഗൺ ടൂള് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. സോ ജസ്റ്റ് ഈ രീതിക്ക് സൈഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾ എന്തായാലും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ റഫായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ആൻഡ് എനിക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റായി, അല്ലെങ്കിൽ എഡ്ജ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിരിക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി താല്പര്യം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് എല്ലാ എഡ്ജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് എല്ലാ എഡ്ജ് കാര്യങ്ങളും നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. സോ ചില എഡ്ജ് കാര്യങ്ങളൊക്കെ പോയിൻറ്റ് കട്ടായി നിൽക്കുന്നുണ്ട്. സോ ആ ഒരു പോയിൻ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്തെടുക്കുക. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ എല്ലാ എഡ്ജ് കാര്യങ്ങളും പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്തു. സോ ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ലോഗോ മേക്കിംഗ് വീഡിയോസിലും ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇനി ഫോളോ ചെയ്യുന്നത്. സോ ചെറിയ വ്യത്യസ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇനി നമ്മളത് എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഗൗഷ്യം ബ്ലർ കൊടുത്തു. അതായത് ബാക്ക്ഗ്രൗണ്ട് ലെയർ ഗൗഷ്യം ബ്ലർ കൊടുത്തു. സോ ഒരു എം ടി ലെയർ കൊടുത്തതിന് ശേഷം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്തു. ഓക്കെ, സോ ഇനി ചെയ്യാണ്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ലെയർ അല്ലെങ്കിൽ മെയിൻ ലോഗോ ഒന്നും കൂടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഗ്ലോ എഫക്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ്
ഗ്ലോയിൽ തന്നെ നമ്മൾ യെല്ലോ തന്നെയാണ് കൊടുക്കുന്നത്. സോ ജസ്റ്റ് അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് ബ്ലറും നമ്മുടെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. സോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്ലർ ചെയ്ത ലെയർ എടുക്കാൻ അതിന് ശേഷം ആൻറ്റിൽ പോവുക, ഫെയ്ഡ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് ഫെയ്ഡ് ഓപ്ഷൻ കൊടുക്കുക. സോ കുറച്ചും കൂടെ നമ്മൾ നീട്ടുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ലോഗോ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. സോ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ലെയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിക്കൽ ലെയേഴ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മളെന്തായാലും ഒരുപാട് ലെയേഴ്സുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. സോ ഗൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒരു ഡിസൈൻ പാറ്റേൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു രീതിക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ആൻഡ് അതിന് ശേഷം നമ്മുടെ യെല്ലോ കളർ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം മെയിൻ ലെയറിൽ അല്ലെങ്കിൽ മുകളിലെ ലെയറിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. സോ നിങ്ങൾ ഇനി ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോറായിരിക്കും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് കാണിച്ചതെന്നാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് കാര്യങ്ങൾ ലീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യെല്ലോ കളർ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. സോ അതുകൊണ്ടാണ് എനിക്കത് കുറച്ച് ബോറായിട്ട് തോന്നിയത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ് ഇപ്പം ഇത് അടുത്തതായിട്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ സേവ് ചെയ്യുന്നതിൽ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ ചോദിച്ചു. സോ ജസ്റ്റ് ആ ഒരു ആരോൾ ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. ആൻഡ് ഇവിടെ മുകളിലൊരു നിങ്ങൾക്കൊരു ഓപ്ഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അതിനെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിനുശേഷം സേവ് ടു ഗാലറി കൊടുക്കുക, പി എൻ ജി സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, സോ ഇത്ര ചെയ്താലും നമ്മുടെ ഇമേജ് കാര്യങ്ങൾ സേവ് ആയിട്ടുണ്ട്. സോ ഇനി വീണ്ടും ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള പിക്ക് കാര്യങ്ങൾ സേവ് ചെയ്യുന്നുള്ളത്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ ഒരു ഡോട്ടിൽ എല്ലാത്തിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ മെയിൻ ലെയർ ഒഴിച്ച് ബാക്കി എല്ലാ ലെയറിലും ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം ഡീ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആരോൾ ക്ലിക്ക് ചെയ്യുക, സേവ് അടിച്ച് കൊടുക്കുക. ആൻഡ് മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഗാലറി കൊടുക്കുക, പി എൻ ജി കൊടുക്കുക, ലെയർ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഗൈസ് ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ചോദിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്ത മച്ചമാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, കാരണം ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് എല്ലാ വീഡിയോസ് കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 40K ഫാം ആണ്. ആൻഡ് 40K ആകുമ്പോൾ ഒരു ഗിവ് എന്തായാലും വരുന്നുണ്ടാവും. ആൻഡ് അത് കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഗിവ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻട്രോ ഗിവ് റണ്ണിംഗ് ആണ്. സോ ജസ്റ്റ് അതിനകത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ വീഡിയോ കാര്യങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഫ്രീ ഫയർ മോഡിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.